ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ സീരിയൽ ടെസ്റ്റിംഗ് ലാമ്പ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരു പ്ലഗ്ഗോ സ്വിച്ചോ അല്ലെങ്കിൽ അതിന് ഒരു ബോക്സോ ഒന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് ഏതൊരു സാധാരണക്കാർക്കും ഒരു ബൾബ് ഓർഡറും ഇച്ചിരി വയറും ഉപയോഗിച്ചിട്ട് എങ്ങനെ സീരിയൽ ടെസ്റ്റിംഗ് ലാമ്പ് നിർമ്മിക്കുക എന്നുള്ളതാണ്. സീരിയൽ ടെസ്റ്റിംഗ് ലാമ്പ് നമ്മളെ കയ്യിലുണ്ടായാൽ നമുക്ക് ഫാൻ്റെ പെയിൻറ്റിങ് അതുപോലെ മോട്ടർ ഇങ്ങനത്തെ സംഗതികളൊക്കെ അത് കത്തിപ്പോയിട്ടുണ്ടോയെന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ടെസ്റ്റിംഗ് ലാമ്പിൻ്റെ വർക്കിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമുക്ക് വേണ്ട സാധനം, ഒരു ബൾബ് ഓർഡർ വേണം, ഒരു സാധാ ഫിലമെൻ്റ് ബൾബ്, അതുപോലെ ഒരു വയറിൻ്റെ പീസും വേണം. ഇത്രയും സാധനം വെച്ചിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റിംഗ് ലാമ്പ് നിർമ്മിക്കുന്നത്. നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടുണ്ടാവും, സാധാരണ ഒരു ബോക്സും പ്ലഗും സ്വിച്ചുകളൊക്കെ വെച്ചിട്ടുള്ള ടെസ്റ്റിംഗ് ലാമ്പ് ഇത്. നമ്മളങ്ങനെ വളരെ എന്തെങ്കിലും ഒരു ഡൗട്ട് വരാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വളരെ സാധാരണക്കാരായ ആളുകൾക്ക് വളരെ സിമ്പിളായിട്ട് നിർമ്മിക്കുന്ന രീതിയിലാണ് ഇത് പറഞ്ഞു പോകുന്നത്. സാധാരണ ഒരു ബൾബ് ഓർഡറിൽ നമ്മൾ വയറ് കണക്ട് ചെയ്യുന്നത് പോലെ തന്നെ വയറ് ഇതിൽ കണക്ട് ചെയ്തെടുക്കുക. ആദ്യം ഇതിലൂടെ വയറ് കോർത്തെടുത്തിട്ട് ഇവിടെ ആണ് കണക്ട് ചെയ്തെടുക്കട്ടെ. ഹോൾഡറിൽ ഞാൻ വയറ് കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിത് സാധാരണ രണ്ട് വയറ് ഒരു ബൾബ് ബോട്ടിൽ സാധാരണ നമ്മൾ വയറ് കണക്ട് ചെയ്യുന്ന പോലെ തന്നെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചെയ്യേണ്ട ഒരു കാര്യം വളരെ സിമ്പിളാണ്, കൂടുതൽ റിസ്ക് പിടിച്ച പരിപാടികളൊന്നും ഇതിലില്ല. നമ്മളെങ്ങനെയാണോ ഒരു സ്വിച്ച് ഈ വയറിൽ കണക്ട് ചെയ്യാവുന്നതുപോലെ ഇതിൽ ഏതെങ്കിലും ഒരു വയറ് നമ്മൾ കട്ട് ചെയ്യും. ഒരു വയറ് കട്ട് ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഇച്ചിരി വയറ് ലൂസിട്ട് കൊടുക്കും. അതെന്തിനാന്ന് ഞാൻ പറയാം. ഇവിടെ ഞാൻ ചെയ്തിട്ടുള്ളത് നോക്കുക, ബൾബ് ബോട്ടിൽ കണക്ട് ചെയ്ത വയറ് ഇങ്ങനെ പോയിട്ട് ഈ ബ്ലാക്ക് വയറിനെ ഞാനിവിടെ കട്ട് ചെയ്തിട്ട് ഇച്ചിരി ഇവിടെ ലൂസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഇവിടുത്തെ ഒന്നിവിടെ കെട്ടി വെക്കുക, അല്ലെങ്കിൽ ടാപ്പ് ചുറ്റും എന്ത് ചെയ്താൽ മതി. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാനുള്ളൊരു മാർഗമാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ ഈ വയറ് ഇവിടുന്ന് പോയിട്ടതാ, നിങ്ങൾ നോക്കുക, ഇതേപോലെ നമുക്കൊരു പ്ലഗിൽ കണക്ട് ചെയ്യാനുള്ള രണ്ട് വയറ്. എത്രയുള്ളൂ ഇതിൻ്റെ വർക്ക്? ഇതിൻ്റെ വർക്ക് ഇപ്പം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതൂടെ നോക്കാം. ടെസ്റ്റിംഗ് ലാമ്പ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ കട്ട് ചെയ്ത ആ ഭാഗം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നമ്മൾ ഷോർട്ട് ചെയ്യുമ്പം ബൾബ് കത്തും. ഇനി നമ്മൾ ഫാൻ്റെ ഒരു വെയിൻറ്റിംഗ് ആണ്, ഇത് പുതിയതാണ്, ഇതിന് കംപ്ലൈൻറ്റുകളൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാണ് നമ്മൾ ബൾബ് കത്തുന്നത് നോക്കുക. വളരെ കുറഞ്ഞതിലാണ് ബൾബ് കത്തുന്നത്. അപ്പം ഈ വെയിൻറ്റിങ്ങിന് കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ നമുക്കിതിൽ ചെയ്യാൻ പറ്റുക, ഇതുപോലെയുള്ള കോഡ് വയറുകൾ, ഈ വയറിന് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടോ അല്ലെങ്കിൽ ഉള്ളിൽ വലിഞ്ഞ് പൊട്ടിപ്പോയിട്ടുണ്ടോ എന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇതുപോലെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ കത്തുന്നുണ്ട്, ഇനി ഈ വയറ് മാറ്റിയിട്ട് ഒന്ന് പുറത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ കത്തുന്നുണ്ട്. ഈ കോഡ് വയറിന് കുഴപ്പങ്ങളൊന്നും ഇല്ലാന്ന് മനസ്സിലാക്കാം. അതുപോലെ നമുക്ക് ഫ്യൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനിത് പറ്റും. വീഡിയോ നിങ്ങളെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വളരെ സിമ്പിളായിട്ട് ഒരു സീരിയൽ ടെസ്റ്റിംഗ് ലാമ്പ് എങ്ങനെ നിർമ്മിക്കുക എന്നുള്ളതാണ് വിവരിച്ചിട്ടുള്ളത്. ഏത് സാധാരണക്കാർക്കും ചെയ്യാം. വീട്ടിലൊന്ന് ഇങ്ങനെ ചെയ്തു വെക്കുന്നത് വളരെ നല്ലതാണ്, നമ്മൾ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ വേണ്ടി ഇത് പറ്റും. അപ്പം ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണും വരെ. ബൈ.